നിജ കർമ്മക്ഷയകരം. തൻ്റെ കർമ്മങ്ങളെ മുഴുവൻ ക്ഷയിപ്പിക്കുന്നതാണ് ക്രോധം. വളരെ വിചാരം ചെയ്ത് ബുദ്ധിപൂർവകമായി മനോനിയമനം ചെയ്ത് നമ്മൾ സത്കർമ്മങ്ങൾ ചെയ്യുന്നു. ആ സത്കർമ്മങ്ങൾ ചെയ്ത് ചെയ്ത് അതിൻ്റെ ഗുണകരമായ പരിണാമം നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്കർമ്മഫലമായിട്ടുള്ള പുണ്യം ഉദിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് ഒരാൾ ക്രോധാകൃഷ്ടനാവുകയാണെങ്കിൽ അതുവരെ ചെയ്തത് മുഴുവൻ നഷ്ടമായി. അതിനെ മുഴുവൻ ഇല്ലാതാക്കുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കും, അതിനെ മുഴുവൻ ഇല്ലാതാക്കുന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കും, ചിന്തിക്കുകയും ചെയ്യും. അപ്പോൾ മനസ്സിനാലും വാക്കിനാലും ശരീരത്താലും, ശരീരം സ്ഥൂല ശരീരം, ചെയ്യുന്ന എല്ലാ പുണ്യകർമ്മങ്ങളെയും അവയുടെ ഫലങ്ങളെയും നശിപ്പിക്കുന്നതാണ് ക്രോധമെന്നുള്ള ഒരു മഹാദോഷം. അതുകൊണ്ട് വിവേകമുള്ളവർ, ബുദ്ധജനം, വിവേകശാലികൾ ക്രോധത്തെ പരിത്യജിക്കണം. ക്രോധത്തെ ജയിച്ചേ മതിയാവും. പലപ്പോഴും ക്രുദ്ധരാകുന്നവർ താൻ ക്രുദ്ധനായി എന്നുള്ളതിൽ അഭിമാനം വരെ സൂക്ഷിക്കുന്നവരാണ്. ഞാൻ ക്രോധിച്ചിട്ട് എല്ലാവരെയും നിലയ്ക്ക് നിർത്തും എന്നൊക്കെ. പക്ഷേ ക്രോധിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾ അടിമയാവുകയാണ്, ഉടമയാവുന്നത് ക്രോധമാണ്. അവിടെ യജമാനൻ ക്രോധമാണ്. ക്രോധത്താൽ ബന്ധിക്കപ്പെടുന്നവൻ ഭൃത്യനാണ് അഥവാ അടിമയാണ്. ഇത് നമ്മൾ ഓർമ്മിക്കണം. അതുകൊണ്ട് ക്രോധത്തെ പരിത്യജിക്കണം ബുധജനം. വിവേകശാലികൾ ക്രോധത്തെ പരിത്യജിച്ചേ മതിയാവും. എന്താണ് ഉപായം? വിവേകം. ആവർത്തിച്ച് ആവർത്തിച്ച് വിവേകം ചെയ്യുക. എത്രയൊക്കെ ഏതെല്ലാം അനർത്ഥങ്ങളിൽ എന്നെ ഇത് ഇതിനകം ജീവിതത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ചു. എൻ്റെ ഇന്നലെ വരെയുള്ള ജീവിതത്തിൽ ഓർമ്മ വെച്ച നാൾ മുതലൊന്ന് അപഗ്രഥിച്ച് നോക്കൂ. എന്തെല്ലാം അനർത്ഥ ഗർത്തങ്ങളിൽ നമ്മളെ ഈ ക്രോധം കൊണ്ടുചെന്ന് എത്തിച്ചു. അനേകം അനർത്ഥങ്ങളിൽ